ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള നായ്ക്കളിൽ മൂന്നാമത് നിൽക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? എങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തിലേക്ക് എത്തിയത്? ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജർമ്മൻ ഷെപ്പേർഡിനെ കുറിച്ചുള്ള 13 ഫാക്ട്സ് ആണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈഡോട്ട് ഇൻഫോ. ഫാക്ട് നമ്പർ 1, താരതമ്യേന ജർമ്മൻ ഷെപ്പേർഡ് പുതിയൊരു ബ്രീഡാണ്. ചെന്നായ്ക്കളോടുള്ള രൂപസാദൃശ്യം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ചിന്തിക്കുക ജർമ്മൻ ഷെപ്പേർഡ് വളരെ പഴയൊരു ബ്രീഡായിരിക്കും എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ 19th century തൊട്ടാണ് ജർമ്മൻ ഷെപ്പേർഡ് എന്ന ഇനത്തിലുള്ള നായകളുടെ ജനനം. ഹൊറാൻഡ് വൺ ഗ്രഫത്ത് എന്ന നായയാണ് ലോകത്തിലെ ആദ്യത്തെ ജർമ്മൻ ഷെപ്പേർഡ്. അന്നത്തെ ഒരു ഡോഗ് ഷോയിൽ മാക്സ് വോൺ സ്റ്റെഫാനിറ്റ്സ് എന്ന വ്യക്തിയാണ് ജർമ്മൻ ഷെപ്പേർഡ് എന്ന ഈ ഉന്മേഷവാനായ നായക്കുട്ടനെ ആദ്യമായി തിരിച്ചറിയുന്നത്. ഫാക്ട് നമ്പർ 2, ജർമ്മൻ ഷെഫേർഡ് എന്ന ഇനത്തെ ഉണ്ടാക്കിയതിന് ഒരു പ്രത്യേക കാരണം തന്നെയുണ്ട്. അന്നത്തെ ഡോഗ് ഷോയിൽ മാക്സ് എന്ന വ്യക്തി ഹൊറൻഡിന്റെ അടുത്തെത്തിയത് യാദൃശ്ചികമായിട്ടല്ല. അദ്ദേഹം ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ എല്ലാം തികഞ്ഞ ഒരു നായയെ ഒരു ജർമ്മൻ ഇനമായി മാറ്റാനുള്ള പരിശ്രമത്തിലായിരുന്നു. വളരെ നന്നായി ഉപകാരപ്രദവും ബുദ്ധിയുമുള്ള ഒരു നായയായിരുന്നു അദ്ദേഹം തേടിക്കൊണ്ടിരുന്നത്. മാക്സ് ഹോറൻഡിനെ വാങ്ങുകയും ആദ്യത്തെ ജർമ്മൻ ഷെഫേർഡ് ഡോഗ് ക്ലബ് ആരംഭിക്കുകയും ചെയ്തു. ഉപകാരവും സാമർഥ്യവും എന്നായിരുന്നു ഈ ഒരു ക്ലബിന്റെ ആശയനാമം. ഫാക്ട് നമ്പർ 3, ജർമ്മൻ ഷെഫേർഡിനെ പിന്നീട് ഉപയോഗിച്ചത് മറ്റു കാര്യങ്ങൾക്കായിരുന്നു. വെറുമൊരു വളർത്തുനായ എന്ന പേരിലായതുകൊണ്ട് തന്നെ ആളുകളുടെ ശ്രദ്ധ ഇവയിൽ നിന്ന് കുറഞ്ഞു തുടങ്ങി. പുതിയൊരു ആശയം മുന്നോട്ട് വെക്കണമെന്ന് മാക്സിനും തോന്നി തുടങ്ങി. തന്റെ തീരുമാനത്തിൽ ഏറ്റവും നല്ല സർവീസ് ഡോഗ് എന്ന ആശയത്തിൽ ജർമ്മൻ ഷെഫേർഡിൻ വീണ്ടും താരമായി. ഏറ്റവും നല്ല സർവീസ് ഡോഗ് എന്ന തന്റെ ആശയം ജർമ്മൻ ഗവൺമെന്റ്, ജർമ്മൻ ആർമി എന്നിവർ വളരെ പെട്ടെന്ന് തന്നെ അംഗീകരിച്ചു. ജർമ്മൻ ഷെഫേർഡും അവരുടെ കഴിവുകൾ തെളിയിച്ചതിനു പിന്നാലെ പലതരത്തിലുള്ള ചുമതലകളും ഇവയെ ഏൽപ്പിച്ചു തുടങ്ങി. ഫാക്ട് നമ്പർ 4, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഇനമാണ് ജർമ്മൻ ഷെഫേർഡ്. ഇവയുടെ കഴിവുകൾ ആദ്യമായി പൂർണ്ണമായും മനസ്സിലാക്കി ഉപയോഗിച്ചത് ജർമ്മൻ സൈന്യമായിരുന്നു. അക്കാലത്ത് കാവൽ നായികളായും മെസഞ്ചർ ആയും ആക്രമണങ്ങൾക്ക് വേണ്ടി ഫസ്റ്റ് എയ്ഡിനു വേണ്ടിയും ഇവയെ ഉപയോഗിച്ചിരുന്നു. ഫാക്ട് നമ്പർ 5, വാർ ഹീറോ അഥവാ യുദ്ധവീരൻ എന്ന ബഹുമതി ജർമ്മൻ ഷെഫേർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ലോക മഹായുദ്ധങ്ങളിൽ ഇവയെക്കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ലെവാനോയിലെ ഫിലാക്സ് എന്ന നായയാണ് ഇവയിലെ ഏറ്റവും വലിയ വീരൻ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഈ നായ യുദ്ധത്തിൻ്റെ മുൻനിരയിലുള്ള 54 വരുന്ന പരുക്കേറ്റ സൈനികരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. 1917 ഈ നായക്ക് രാജ്യം വെസ്റ്റ്മിൻസ്റ്റർ എന്ന ബഹുമതി നൽകി. ഫാക്ട് നമ്പർ 6, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ നായയുടെ ഇനത്തിന് പേര് മാറ്റേണ്ട ആവശ്യം വന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ശേഷം ആളുകൾ ജർമ്മൻ ഷെഫേർഡ് എന്ന പേരിനോട് ഒരു താല്പര്യക്കുറവ് തോന്നി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് ക്ലബ് അൽസേഷ്യൻ വുൾഫ് ഡോഗ്സ് എന്ന പേരിലേക്ക് ഇവകളെ മാറ്റി. ജർമ്മനിയെയും ഫ്രാൻസുമായി അതിർത്തി വീർത്തിരിക്കുന്ന അൽസേസ് എന്ന പ്രദേശത്തിൻ്റെ പേരാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. എന്നാൽ അമേരിക്കൻ ക്ലബ് കുറച്ചുകൂടി ലളിതമായി ഷെഫേർഡ് ഡോഗ്സ് എന്ന പേര് നൽകി. നായകൾക്ക് സ്ഥലങ്ങളുടെ പേരുകൾ നൽകുന്നതിനുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഇത്. 1977 ബ്രിട്ടൻ വീണ്ടും പേര് പഴയതുപോലെയായെങ്കിലും ഇപ്പോഴും ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് അൽസേഷ്യൻസ് എന്ന പേരിൽ ഇവയെ അറിയപ്പെടുന്നുണ്ട്. ഫാക്ട് നമ്പർ 7, ജർമ്മൻ ഷെഫേർഡ് എന്ന ഇനത്തിലുള്ള നായ വാർണർ സഹോദരന്മാരെ ഒരു കടബാധ്യതയിൽ നിന്ന് രക്ഷിച്ചിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം കോർപ്പറൽ ലീ ഡങ്കൻ എന്ന ഒരു അമേരിക്കൻ സൈനികൻ മടങ്ങുമ്പോൾ ഒരു ജർമ്മൻ ഷെഫേർഡിനെയും കൊണ്ടുവന്നിരുന്നു. അന്ന് ഫ്രാൻസിലുണ്ടായിരുന്ന ഒരു ബോംബ് ആക്രമണത്തിൽ പെട്ടതായിരുന്നു റിൻ ടിൻ ടിൻ എന്ന പേരുള്ള ഈ നായ. അമേരിക്കയിൽ തിരിച്ചെത്തിയതിനു ശേഷം ഈ നായയുടെ കഴിവുകൾ അവിടുത്തെ പല ഡോഗ് ഷോകളിലും അയാൾ കാഴ്ചവെച്ചു. അദ്ദേഹം ടിൻടിനെ അന്നത്തെ പ്രമുഖ അമേരിക്കൻ ഷോ ആയ ഷോ ബിസിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അന്ന് ഇന്നത്തെ പ്രശസ്ത കമ്പനിയായ വാർണർ ബ്രോസ് ചെറിയൊരു സംരംഭമായിരുന്നു. ഒരു ചെന്നായയുടെ വേഷത്തിൽ ടിൻടിനെ വെച്ച് വാർണർ ബ്രോസ് മാൻസ് ഫ്രം ഹെൽസ് റിവർ എന്ന ഒരു സിനിമ നിർമ്മിച്ചു. ടിൻടിൻ തൻ്റെ കഥാപാത്രം വളരെ ഭംഗിയായി ചെയ്തതുകൊണ്ട് തന്നെ സിനിമ വലിയൊരു വിജയമായി മാറുകയും വാർണർ ബ്രോസ് എന്ന കമ്പനിയുടെ കടബാധ്യതകൾ മുഴുവൻ ഇല്ലാതാവുകയും ചെയ്തു. ഫാക്ട് നമ്പർ 8, ലോകത്ത് ഏറ്റവും ബുദ്ധിയുള്ള നായകളിൽ മൂന്നാമനാണ് ജർമ്മൻ ഷെഫേർഡ്. ദ ഇന്റലിജൻസ് ഓഫ് ഡോഗ്സ് എന്ന പുസ്തകം എഴുതിയ സ്റ്റാൻലി കോറൻ എന്ന വ്യക്തി പറയുന്നത് പ്രകാരം താൻ നിരീക്ഷിച്ച നായകളുടെ ഇനങ്ങളിലെല്ലാം ഏറ്റവും ബുദ്ധിയുള്ള മൂന്നാമത് നായയുടെ ഇനമാണ് ജർമ്മൻ ഷെഫേർഡ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പൂഡിൽസ് എന്ന ഇനത്തിലുള്ള നായകളും ഏറ്റവും ബുദ്ധിയുള്ളത് ബോർഡർ കോളീസ് എന്ന ഇനവുമാണ്. ഫാക്ട് നമ്പർ 9,
മുയലുകൾ ബ്രീഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ജർമ്മൻ ഷെഫേർഡും. ജർമ്മൻ ഷെഫേർഡിന്റെ വലുപ്പത്തോട് സാമ്യമുള്ള മറ്റു നായകളെയും വലിയ ബ്രീഡുകളായിട്ടാണ് കണക്കാക്കുന്നത്. 26 ഇഞ്ച് വരെ ആണിനും 24 ഇഞ്ച് വരെ പെണ്ണിനും ശരാശരി വലുപ്പമുണ്ടാകാം. വലിയ നായകളായതുകൊണ്ട് തന്നെ കൂടുതൽ എണ്ണം ബ്രീഡ് ചെയ്യാനും ഇവർക്ക് കഴിയും. ഒരു പ്രസവത്തിൽ 9 പപ്പികൾ വരെ ഇവർ നൽകും. ഫാക്ട് നമ്പർ 10. ജർമ്മൻ ഷെഫേർഡിന് 11 തരം വ്യത്യസ്ത നിറങ്ങളുണ്ട്. അമേരിക്കൻ കെന്നൽ ക്ലബിന്റെ നിയമപ്രകാരം കറുപ്പ്, കാപ്പി, വെള്ള, ക്രീം കളർ, ചുവപ്പ്, സിൽവർ, ഗ്രേ, ആഷ് കളർ കൂടാതെ ഈ നിറങ്ങളെല്ലാം യോജിച്ചതുമാണ് ഇവർക്കുള്ളത്. ചില നായകൾക്ക് ഇതിൽ നീല നിറത്തിലുള്ള കണ്ണുകളും ഉണ്ടാവാറുണ്ട്. ഫാക്ട് നമ്പർ 11. ഏറ്റവും കൂടുതൽ നിറമുള്ളതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ രോമം കൊഴിയുന്നതും ഇവർക്കാണ്. വലിയ നായകളാണ് ജർമ്മൻ ഷെഫേർഡ്സ്. അതുകൊണ്ട് തന്നെ ഒരുപാട് രോമം ഇവയുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകും. അതുമാത്രമല്ല, വർഷത്തിൽ 2 തവണ ഇവരുടെ തൊലിക്കു പുറമേയുള്ള ഉറയും കൊഴിഞ്ഞു പോവാറുള്ളതാണ്. ഫാക്ട് നമ്പർ 12. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ജനകീയമായ നായകളിൽ 2-ാം സ്ഥാനത്താണ് ജർമ്മൻ ഷെഫേർഡ്. 1-ാം ലോക മഹായുദ്ധത്തിനു ശേഷമാണ് ഇവർ അമേരിക്കയിൽ ജനകീയമാവുന്നത്. അതിനു മുമ്പ് ഇത്തരമൊരു ഇനമുണ്ടെന്ന് പോലും ആളുകൾക്ക് അറിയുണ്ടായിരുന്നില്ല. US മിലിറ്ററി ട്രൂപ്പിൽ നിന്നാണ് ഇവർ പ്രശസ്തരാവുന്നത്. 2020 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ജനകീയമായ ലാബ്രഡോർ റിട്രീവർ എന്ന ഇനത്തിനു ശേഷം ജർമ്മൻ ഷെഫേർഡാണ് 2-ാം സ്ഥാനത്ത്. 4.6% ജർമ്മൻ ഷെഫേർഡുകൾ എല്ലാ അമേരിക്കൻ കെന്നൽ ക്ലബിലുമുണ്ട്. അതിനർത്ഥം അമേരിക്കയിൽ മാത്രമായിട്ട് തന്നെ 35 ലക്ഷത്തോളം ജർമ്മൻ ഷെഫേർഡുകളുണ്ട്. ഫാക്ട് നമ്പർ 13. ലോകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ സർവീസ് നായയാണ് ജർമ്മൻ ഷെഫേർഡ്. ലോകത്തെ ആദ്യത്തെ സർവീസ് ഡോഗ് 1928 ബഡ്ഡി എന്ന നായയാണ്. അന്ധനായ മോറിസ് ഫ്രാങ്ക് എന്ന വ്യക്തിക്ക് തന്റെ ദൈനംദിന പ്രവൃത്തികൾക്കു വേണ്ട തന്റെ കണ്ണുകളായാണ് ഈ നായ സേവനം ചെയ്തിരുന്നത്. ഡൊറോത്തി ഹോറിസൺ യൂസ്റ്റിസ് എന്ന വ്യക്തിയാണ് ബഡ്ഡിയെ വളർത്തിയിരുന്നത്. ഇദ്ദേഹമാണ് ലോകത്തിലെ ആദ്യത്തെ സർവീസ് ഡോഗ് സ്കൂൾ സ്ഥാപിച്ചത്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ രസകരമായ വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ്.